ഭാരതത്തിലെ ഓരോ ജില്ലകളിലും നെയ്യുന്ന സാരികളിലെ മോട്ടിഫുകൾ അല്ലെങ്കിൽ ഡിസൈനുകൾ അവിടുത്തെ ആളുകളുടെ ജീവിത രീതികൾ അവിടുത്തെ ചരിത്രം എല്ലാം പ്രതിഫലിപ്പിക്കുന്നു. ഉദാഹരണത്തിനായി പശ്ചിമ ബംഗാളിലെ സാരികളിൽ കൂടുതൽ കാണുന്ന മോട്ടിഫുകൾ അല്ലെങ്കിൽ എംബ്രോയിഡറി അല്ലെങ്കിൽ ഡിസൈൻ എന്ന് പറയുന്നത് മീനുകളാണ്. അത് അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ജീവിത രീതി, ജീവിതമാർഗം ഇവയൊക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഇന്നത്തെ സാരി കിസ്സയിൽ നമുക്ക് സെമി റോ സിൽക്ക് സാരികൾ കാണാം. ഇത് ബുക്ക് ചെയ്യുന്നതിനായി എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ ആദ്യത്തെ സാരി ഒരു വീറ്റിഷ് ബോഡിയിൽ ഒരു ഡാർക്ക് കോറൽ ആൻഡ് ബ്ലാക്ക് ബോർഡർ വരുന്ന സാരിയാണ്. ഇതാണ് ഇതിലെ പല്ലുവിലെ ഡിസൈനായിട്ട് വരുന്നത്. പല്ലുവിലെ ഡിസൈൻ ഇതാണ്. ഇനി ഇതിൻ്റെ ഒരു വശത്തെ ബോർഡർ ബ്ലാക്കാണ്, ടെമ്പിൾ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കാണ് ഇതിൻ്റെ ഒരു വശത്തെ ബോർഡർ. ഇനി മറുവശത്തെ ബോർഡർ ഒരു ഡാർക്ക് കോറൽ കളറാണ്. ഇതാണ് മറുവശത്തെ ബോർഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ്, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത സാരി ഒരു പേസ്റ്റ്ബോർഡ് ബ്രൗണിൽ ഒരു ഓലിവ് ഗ്രീൻ ബോർഡർ വരുന്ന സാരിയാണ്. ഇതാണ് ഇതിൻ്റെ പല്ലുവിലെ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബോഡിയിൽ ഫുൾ പക്ഷികളാണ്, പക്ഷികളുടെയും പൂക്കളുടെയും ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു ഓലിവ് ഗ്രീൻ സ്ട്രൈപ്ഡ് ബോർഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ ഓലിവ് ഗ്രീൻ കളറാണ് ഇതിൻ്റെ ബ്ലൗസ് പീസായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത സാരി ഒരു പേസ്റ്റ്ബോർഡ് ബ്രൗണിൽ ഒരു ഫുഷിയ പിങ്ക് കളർ ബോർഡർ വരുന്ന സാരിയാണ്. ഇതാണ് അതിലെ പല്ലുവിലെ ഡിസൈനായിട്ട് വരുന്നത്. ഇനി ഇത് കൂടാതെ ഇതിൻ്റെ ബോർഡറിൽ ഫൂഷിയ പിങ്കും കൂടാതെ കുറച്ച് ഡയമണ്ട് ഷേപ്ഡ് ബ്ലാക്ക് ഡിസൈൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോഡി ഫുള്ളി ഡിസൈൻസാണ് വരുന്നത്, മോട്ടിഫുകൾ വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ ഫൂഷിയ പിങ്ക് കളർ ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സാരി ഒരു യെല്ലോ ഗ്രീൻ ആൻഡ് കൊബോൾട്ട് ബ്ലൂ കോമ്പിനേഷൻ സാരിയാണ്. ഇതാണ് അതിലെ പല്ലുവിലെ ഡിസൈനായിട്ട് വരുന്നത്. ഇത് ടെമ്പിൾ ബോർഡർ സാരിയാണ്. ഇതാണ് അതിലെ ബോർഡറിലെ ഡിസൈൻ. ഇതിന് ഒരു കോൺട്രാസ്റ്റ് കളർ ബ്ലൗസ് പീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസായിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഒരു സീവീഡ് ഗ്രീനിൽ ഒരു മൾട്ടി കളേർഡ് ബോർഡർ കൊടുത്തിരിക്കുന്ന ഒരു സാരി. ഇതാണ് ഇതിലെ പല്ലുവിലെ ഡിസൈൻ. ഒരു കാന്ത സ്റ്റിച്ചിൻ്റെ ഒരു ഡിസൈനാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കാന്ത സ്റ്റിച്ച് പോലെയാണ് ഇതിൻ്റെ ബോർഡറിലെ ഡിസൈൻ വരുന്നത്. ഇരുവശങ്ങളിലും ഇതേ ബോർഡർ, പ്ലെയിൻ സാരി ഈ ബോർഡർ. ഇനി ഇതിന് ഇതേ കളർ ബ്ലൗസ് തന്നെയാണ്, പ്ലെയിൻ ബ്ലൗസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ സാരി കിസ്സയിലെ അവസാനത്തെ സാരി ഒരു കോൺ യെല്ലോ കളർ സാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മോട്ടിഫുകൾ മീനുകളാണ്. ഇതിലെ പല്ലു നോക്കിക്കോളൂ, ഇതാണ് ഇതിലെ പല്ലുവിലെ ഡിസൈൻ. ഇനി ഇതിലെ ബോർഡറിലെ ഡിസൈൻ കണ്ടോ, മീനുകളാണ് കൊടുത്തിരിക്കുന്നത്. മീനുകളുടെ ഡിസൈനാണ് ഇതിലെ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ പൂക്കളുടെ ഡിസൈനുമുണ്ട്. ഇനി ഇതിൻ്റെ ബ്ലൗസ് പീസ് പ്ലെയിൻ കളർ ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ കോൺ യെല്ലോ കളർ ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ സാരി കിസ്സയിൽ കാണിച്ച എല്ലാ സാരികളും വളരെ ബജറ്റ് ബൈ ആയിട്ടുള്ള സെമി റോ സിൽക്ക് സാരികളാണ്. എല്ലാം വളരെ റെയറായിട്ടുള്ള കളേഴ്സുമാണ്, വളരെ നല്ല കളേഴ്സും അതുകൂടാതെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരികളുമാണ്. ഇത് ബുക്ക് ചെയ്യുന്നതിനായി എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇനി മറ്റൊരു സാരി കഥയുമായി നമുക്ക് വീണ്ടും കാണാം.